നമസ്കാരം. ബാലുശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടിയെ കോൺഗ്രസ് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ ധർമ്മജനോട് ആശയവിനിമയം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും ചർച്ച നടത്തിയിട്ടില്ലെന്നും ധർമ്മജൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ബാലുശ്ശേരി. 15,464 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ഇടതിനു വേണ്ടി കളത്തിലിറങ്ങിയ പുരുഷൻ കടലുണ്ടി കഴിഞ്ഞ തവണ വിജയിച്ചത്. തുടർച്ചയായി രണ്ട് തവണ ജയിച്ച പുരുഷൻ കടലുണ്ടിക്ക് ഇത്തവണ മാറി നിൽക്കേണ്ടി വരുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. മുസ്ലിം ലീഗിലെ യു സി രാമനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്. മണ്ഡലം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുണ്ട്. ബാലുശ്ശേരിക്ക് പകരം ജില്ലയിൽ മറ്റൊരു സീറ്റ് ലീഗിന് നൽകുകയും ചെയ്യും. നേരത്തെ വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ നടൻ ധർമ്മജൻ ബോൾഗാട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. ചെറുപ്പം മുതൽ കെ എസ് യു കോൺഗ്രസ് അനുഭാവിയാണ് ധർമ്മജൻ. മത്സരിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ആലോചനകൾ നടന്നിട്ടില്ലെന്നായിരുന്നു ധർമ്മജന്റെ ആദ്യ പ്രതികരണം. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് എ ഐ സി സി ആണെന്നും കെ പി സി സിയുമാണെന്നും ധർമ്മജൻ പ്രതികരിച്ചിരുന്നു. പുതുമുഖങ്ങളെ പരിഗണിക്കുന്നു എന്നതും താൻ മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്നു എന്നതും പരിഗണിച്ചായിരിക്കും താൻ സ്ഥാനാർത്ഥിയാവും എന്ന തരത്തിൽ പ്രചാരണമുണ്ടായത്. പാർട്ടി സ്ഥാനാർത്ഥിയാവാൻ ക്ഷണിച്ചാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് വരട്ടെ അപ്പോൾ കാണാമെന്നായിരുന്നു ധർമ്മജൻ പറഞ്ഞിരുന്നത്. 6ാം ക്ലാസ് മുതൽ കോൺഗ്രസ് പ്രവർത്തകനാണ്. പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്തും പ്രവർത്തനങ്ങൾ നടത്തിയും ജയിൽവാസം പോലും അനുഭവിച്ചിട്ടുണ്ട്. അടിമുടി രാഷ്ട്രീയക്കാരനായ താൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേകിച്ച് ഇറങ്ങേണ്ടതില്ല. ധർമ്മജൻ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു.